ടെയ്ലർ സീരീസ് ആൻഡ് മക്കോളിയസ് സീരീസ്. അതിൽ മക്കോളിയസ് സീരീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കോളിയസ് സീരീസിൻ്റെ ഫോമുലയാണ് ഈ ബോക്സിലാക്കിയിരിക്കുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോമുലയാണ്. എഫ് ഓഫ് ഇസഡ് ഈസ് ഇക്വൽ ടു എഫ് നോട്ട് പ്ലസ് ഇസഡ് ബൈ വൺ ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് സീറോ പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറോ പ്ലസ് ഇസഡ് ക്യൂബ് ബൈ ത്രീ ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് സീറോ. ഇതാണ് നമ്മുടെ മക്കോളിയസ് മെത്തേഡിൻ്റെ ഫോമുല. ഇനി അതുപോലെ തന്നെ ഇതിൽ കുറച്ച് എക്സ്പാൻഷൻസ് കൂടെ നമ്മൾ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഈ എക്സ്പാൻഷൻസ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, കാരണം ഇത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ആവശ്യമായിട്ട് വരും. ഈ ആദ്യം കാണുന്ന എല്ലാ ബൈനോമിയൽ ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ബൈനോമിയൽ സീരീസ് എന്ന് പറയാം. ഇതൊക്കെ നിങ്ങൾ മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചേക്ക്. ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു മൈനസ് എക്സ്, സൈൻ എക്സ്, കോസ് എക്സ്, കോസ് എച്ച് എക്സ്, കോസ് സൈൻ എച്ച് എക്സ്, ലോഗ് വൺ പ്ലസ് എക്സ്. അതൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. മക്കോളിയസ് സീരീസിൻ്റെ ഫസ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് കോസ് ഇസഡ് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ കോസ് ഇസഡിൻ്റെ മക്കോളിയസ് സീരീസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം. എഫ് ഓഫ് ഇസഡ് ഈസ് ഇക്വൽ ടു കോസ് ഇസഡ്. അപ്പോൾ അതിന് ഞാൻ ഈ തൊട്ട് മേളിൽ കാണിച്ചിരിക്കുന്ന ഫോമുലയിലാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന കോസ് ഇസഡ് ആണെന്നറിയാം. സോ എഫ് ഓഫ് സീറോ കൂടെ നമ്മൾ അറ്റ് എ ടൈം കണ്ടുപിടിച്ച് പോകണം. എഫ് ഓഫ് സീറോ എന്ന് പറയുമ്പം കോസ് ഇസഡിൻ്റെ സ്ഥാനത്ത് കോസ് സീറോ ചെയ്യുമ്പോൾ വൺ എന്ന് കിട്ടും. ദെൻ എഫ് ഡാഷ് ഓഫ് ഇസഡ് മൈനസ് സൈൻ ഇസഡ്, സീറോ കൊടുക്കുമ്പോൾ സീറോ എന്ന് തന്നെയാണ് കിട്ടുന്നത്. എഫ് ഡബിൾ ഡാഷ് ഇസഡ് എന്ന് വെച്ചാൽ മൈനസ് കോസ് ഇസഡ് ആണ്, അതിന് സീറോ കൊടുക്കുമ്പോൾ മൈനസ് വൺ എന്ന് വരും. എഫ് ട്രിപ്പിൾ ഡാഷ് ഇസഡ് എന്ന് പറഞ്ഞാൽ സൈൻ ഇസഡ് വാല്യൂ സീറോ എന്ന് തന്നെയാണ് വരുന്നത്. എഫ് ഫോർത്ത് ഡാഷ് ഇസഡ് എന്ന് പറഞ്ഞാൽ കോസ് ഇസഡ് ആണ് വരുന്നത്, അതിനെങ്ങനെയാണ് വരുന്നത്, വൺ ആയിട്ടാണ് വരുന്നത്. ഇവിടെ പ്ലസ് എങ്ങനെയാണ് കിട്ടിയതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അതിൽ കൂടെ എഗെയിൻ ഒരു മൈനസ് കൂടെ വരുമ്പോഴാണ് നമുക്കത് പ്ലസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ സൈൻ ഒന്ന് നോക്കി വേണം നിങ്ങൾ ചെയ്യേണ്ടത്. കോസ് ഇസഡ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഇസഡ് ആണ്. സോ അതിൻ്റെ നെഗറ്റീവ് വന്നിട്ടാണ് ആ ഒരു പ്ലസ്സിലോട്ട് ചേഞ്ച് ആയത്. അപ്പോൾ ഇതിൻ്റെ എഫ് ഓഫ് ഇസഡും സീറോസ് വരുന്നതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇതിൻ്റെ ഡയറക്റ്റ് നമുക്ക് ഇക്വേഷനിലോട്ട് കൊടുക്കാമല്ലോ. എഫ് ഓഫ് ഇസഡ് ഈസ് ഇക്വൽ ടു എഫ് സീറോയുടെ സ്ഥാനത്ത് വൺ പ്ലസ് ഇസഡ് ബൈ വൺ ഫാക്ടോറിയൽ ഇൻറ്റു എന്താണ് എഫ് ഡാഷ് സീറോ എന്ന് വെച്ചാൽ സീറോ ആണ് വരുന്നത്. ഇസഡ് സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് സീറോ എന്ന് വെച്ചാൽ മൈനസ് വൺ ആണ്. ദെൻ ഇസഡ് ക്യൂബ് ബൈ ത്രീ ഫാക്ടോറിയൽ ഇൻറ്റു അടുത്തും സീറോ ആണ് വരുന്നത്. പ്ലസ് ഇസഡ് റേസ് ടു ഫോർ ബൈ ഫോർ ഫാക്ടോറിയൽ ഇൻറ്റു വൺ ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ഏത് സൈനാണ് വരുന്നതെന്നൊക്കെ ആ സൈൻ നോക്കി തന്നെ എഴുതുക. നമുക്ക് ലാസ്റ്റ് കോസ് ഇസഡിൻ്റെ ഫോം വരുന്നത് വൺ മൈനസ് ഇസഡ് സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ ഫോർ ഫാക്ടോറിയൽ ആണ്. ബാക്കിയെല്ലാം സീറോ ആയിട്ട് പോകുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ ഒരു ഇക്വേഷൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ആ എക്സ്പാൻഷൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പാൻഷൻ. അപ്പോൾ അതിലുള്ള കോസ് എക്സിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മക്കോളിയസ് മെത്തേഡ് അല്ലെങ്കിൽ മക്കോളിയസ് സീരീസ് ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ബൈ വൺ മൈനസ് ഇസഡ്, വൺ ബൈ വൺ മൈനസ് ഇസഡ്. അപ്പോൾ വൺ ബൈ വൺ മൈനസ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ആണ്. അതിൽ ഞാൻ സീറോയുടെ വാല്യൂ കൊടുക്കുമ്പോൾ എനിക്ക് വൺ എന്ന് കിട്ടും. എഫ് ഡാഷ് ഓഫ് ഇസഡ് ചെയ്യുമ്പോൾ വൺ ബൈ വൺ മൈനസ് ഇഡ് ഇസഡ് ചെയ്യുന്ന സമയത്ത് ഇസഡ് സ്ക്വയർ എന്നാണ് വരുന്നത്. അതിൽ ചെയ്യുമ്പോഴും നമുക്ക് വൺ എന്ന് തന്നെയാണ് കിട്ടുന്നത്. എഫ് ഡബിൾ ഡാഷ് ഇസഡ് ചെയ്യുന്ന സമയത്ത് ടു ബൈ വൺ മൈനസ് ഇസഡ് ദ ഹോൾ ക്യൂബ് എന്ന് കിട്ടും. സോ എഫ് ഡാഷ് ഡബിൾ ഡാഷ് ഓഫ് സീറോ എന്ന് പറയുന്ന ടു ആയിട്ട് കിട്ടും. ട്രിപ്പിൾ ഡാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിക്സ് ബൈ വൺ മൈനസ് ഇസഡ് എന്ന് വരും. ഇവിടെ കിട്ടുമ്പോൾ സിക്സ് എന്നാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ എത്ര സ്റ്റെപ്സ് വേണമെങ്കിലും ചെയ്ത് പോകാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കാം. ഇനി എന്ത് ചെയ്യുക, ഈ കിട്ടിയ ആൻസേഴ്സിനെ ഞാൻ പറഞ്ഞ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് ആൻസർ ആവും. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ലോഗ് വൺ പ്ലസ് ഇസഡ് വരുവാണെങ്കിൽ ഉള്ള പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്നാണ്. സോ ലോഗ് ഇസഡ് എന്ന് പറയുമ്പം ലോഗ് വൺ പ്ലസ് ഇസഡിന് സീറോ കൊടുക്കുമ്പോൾ നമുക്ക് സീറോ എന്നാണ് വരുന്നത്. എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറയുമ്പോൾ വൺ ബൈ വൺ പ്ലസ് ഇസഡ് ആണ് വരുന്നത്. വെച്ചാൽ ലോഗ് എക്സ് എന്നുള്ള ഒരു ടേമിലല്ലേ കിടക്കുന്നത്. അപ്പോൾ വൺ ബൈ വൺ പ്ലസ് ഇസഡ് ആണ്. അതിന് എഫ് ഡാഷ് സീറോ കൊടുക്കുമ്പോൾ വൺ എന്ന് വരും. എഫ് ഡബിൾ ഡാഷ് ഇസഡ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ബൈ വൺ പ്ലസ് ഇസഡ് ദി ഹോൾ സ്ക്വയർ മൈനസ് വൺ എന്നാണ് വരുന്നത്. എഫ് ട്രിപ്പിൾ ഡാഷ് കൊടുക്കുമ്പോൾ ടു ബൈ വൺ പ്ലസ് ഇസഡ് ദി ഹോൾ ക്യൂബ്, അതിൻ്റെ വാല്യൂ ടു ആണ് സീറോ കൊടുക്കുമ്പോൾ. എഫ് ഫോർത്ത് ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ അവിടെ വരുന്നത് മൈനസ് സിക്സ് ബൈ വൺ പ്ലസ് ഇസഡ് ദ ഹോൾ റേസ് ടു ഫോർ ആണ്. സോ അതിൻ്റെ എഫ് ഓഫ് സീറോ എന്ന് പറയുന്നത് മൈനസ് സിക്സ് ആയിട്ടാണ് വരുന്നത്. ഇനി ഈ കിട്ടിയതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ്
ആ ഒരു നെഗറ്റീവും പോസിറ്റീവും നോക്കി ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ദ ഫൈനൽ റിസൾട്ട് ഈസ് ഹിയർ. ഓക്കെ, ദ ഫൈനൽ റിസൾട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ വർക്കൗട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇപ്പം പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ഈസി തന്നെയാണ്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കുക. മെക്കോളിയസിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.